വേഷത്തിൽ വ്യത്യാസം പാടില്ല എന്നുള്ളതിനോടാണ് ഞാൻ വിയോജി വിയോജിക്കുന്നത് ഞാൻ ആ ഫേസ്ബുക്ക് പോസ്റ്റ് ഇടാനുള്ള കാരണം തന്നെ വേണ്ട വേഷ വ്യത്യാ വ്യത്യാസം എന്ന ടൈറ്റിൽ കണ്ടിട്ടാണ് ഞാൻ ഒരു ആന്ത്രപ്പോളജിസ്റ്റ് എന്ന നിലയ്ക്ക് എൻ്റെ അഭിപ്രായത്തിൽ വേഷം വളരെ അടിസ്ഥാനപരമായിട്ട് നമ്മളുടെ വൈകാരികതയെ ആവിഷ്കരിക്കുന്ന ഒരു അലങ്കാരമാണ് അത് നമ്മൾ സ്ത്രീ ഞാൻ പറയാൻ സമയം എനിക്ക് അല്പം കൂടുതൽ സമയം തരണം കാരണം മൂന്ന് പേരും എനിക്കെതിരാണ് അപ്പോൾ ഈ സ്ത്രീ പുരുഷ വ്യത്യാസം അല്ലെങ്കിൽ ആൺ പെണ്ണെന്നുള്ളത് സ്ത്രീ പുരുഷനാകുന്നത് വസ്ത്രത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് വാസ്തവത്തിൽ ആ വ്യത്യാസം നിലനിർത്തണം എന്ന് വരികിൽ അത് വൈകാരികയിൽ നിന്ന് ആവിഷ്കൃതമാകുന്ന ഒന്നാണ് സ്ത്രീ എപ്പോഴും ചലനാത്മകമാണ് നമ്മൾ നമുക്കതിൻ്റെ ആദ്യ രൂപം കാണാൻ സാധിക്കും നമ്മുടെ ശിവ പാർവതി ആദി ബിംബത്തിൽ പ്രദീപകത്തിൽ നമുക്ക് കാണാൻ സാധിക്കും ശിവൻ ഇങ്ങനെ സ്ഥിരം ഇരിക്കുന്ന ഒരു രൂപമാണ് പാർവതി എപ്പോഴും ഡാൻസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ചലനാത്മകമായിട്ടുള്ള രൂപമാണ് ഇത് നമ്മുടെ ഇന്നത്തെ കാലത്തും ഏത് കാലത്തും ഇത് സത്യമാണ് ഇത് തന്നെയാണ് നമ്മളുടെ ഈ വസ്ത്രധാരണത്തിലൂടെയും അലങ്കാരത്തിലൂടെയും എല്ലാം ആവിഷ്കരിക്കപ്പെടുന്നത് നമുക്കറിയാം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആണുങ്ങൾ ആൺ മൃഗമാണെങ്കിൽ ആൺമൃഗമാണ് ഏറ്റവും കൂടുതൽ പ്രകൃതിദത്തമായിട്ട് അലങ്കൃതമായിരിക്കുന്നത് സ്ത്രീകൾ പുരുഷന്മാരിലേക്ക് അല്ല മനുഷ്യരിലേക്ക് വരുമ്പോഴും സാംസ്കാരികമായിട്ട് ഏറ്റവും കൂടുതൽ അലങ്കരിക്കപ്പെടുന്നത് അവരുടെ അല ആഭരണങ്ങളിലൂടെയും വസ്ത്രങ്ങളിലൂടെയും ക്ഷമിക്കണം സമയം ചോദിച്ചിരുന്നു ഞാൻ തരാം പക്ഷെ എനിക്ക് വയ്യ ഞാൻ ചോദിക്കുന്നത് ഈ അലങ്കാരം ആവശ്യമില്ലെങ്കിലോ ഞങ്ങൾ ഈ അലങ്കാരത്തിൽ വിശ്വസിക്കാത്ത കുറച്ച് സ്ത്രീകളുണ്ടെങ്കിലോ അലങ്കാരം അലങ്കൃതമാകണം എന്ന് എന്താണ് നിർബന്ധം സ്ത്രീ അലങ്കൃതയായി കാണപ്പെടണം ഒരു സ്ത്രീയുടെ ബുദ്ധി കൊണ്ടോ അവളുടെ മറ്റു കഴിവുകൾ കൊണ്ടോ അവൾ ആകൃഷ്ടയാകപ്പെടട്ടെ എന്തിനാണ് ഈ സൗന്ദര്യ ബോധം അതിലേക്ക് കൂട്ടിക്കുഴയ്ക്കുന്നത് എന്തിനാണ് അങ്ങനെ ആകൃഷ്ടയാക ആകൃഷ്ടയാകപ്പെടണം എന്ന് എന്ത് നിർബന്ധം അല്ല ഞാൻ പറഞ്ഞ ഉദ്ദേശിച്ചത് മറ്റുള്ള പുരുഷന് വേണ്ടി ആകർഷ്ടയാകണം ഞാൻ ഉദ്ദേശിച്ചത് അവരുടെ വൈകാരികമായിട്ടുള്ള തലം വൈകാരിക സാന്ദ്രത നിലനിർത്തണമെന്ന് വരികെങ്കിൽ ഈ വ്യത്യാസം നമ്മൾ നിലനിർ നിർത്തിയാൽ മാത്രമേ അത് സാധിക്കുകയുള്ളൂ ഇല്ലെന്ന് വരികിൽ വൈകാരികമായിട്ടുള്ള ജനതയാണ് അന്തിമമായിട്ട് വരികാരങ്ങളില്ലാതെ തന്നെ വൈകാരികമായി വളരെ സംതൃപ്തരായ സംതൃപ്തി അനുഭവിക്കുന്നവരാണ് ഞങ്ങൾ അല്ല അത് അത് ഞാൻ സമ്മതിക്കുന്നു മറ്റൊന്ന് സാറ് ഈ പറഞ്ഞ ആൺ ജീവികളൊക്കെ വളരെ സൗന്ദര്യമുള്ളതാണ് എന്ന് പറയുന്നത് മനുഷ്യന്റെ കാഴ്ചപ്പാടാണ് ആ ജീവികളെ സംബന്ധിച്ചിടത്തോളം ഈ ഈ കാഴ്ചപ്പാടുണ്ടോ എന്നുള്ളത് നമുക്കറിയില്ല അതുപോലെ പിന്നെ സൗന്ദര്യം എന്നുള്ളത് ഒരു സ്ത്രീ സൗന്ദര്യമുള്ളതായിരിക്കണം അല്ലെങ്കിൽ പുരുഷൻ ഇന്ന സൗന്ദര്യമുള്ളതായിരിക്കണം എന്ന് ആരാണ് നിശ്ചയിച്ചത് ഇന്ന വസ്ത്രത്തിലാണ് സൗന്ദര്യമെന്ന് നിശ്ചയിച്ചത് നമ്മുടെ കാഴ്ചയാണ് എനിക്ക് ഏറ്റവും സൗന്ദര്യമുള്ളതായിട്ട് തോന്നുന്നത് നല്ല തല ഉയർത്തിപ്പിടിച്ച് ഒരു പിന്നെ ടീഷർട്ടും പാൻറ്റും ഇട്ട് തല ഉയർത്തിപ്പിടിച്ച് നടക്കുന്ന ഒരു പെൺകുട്ടിയാണ് ഏറ്റവും സൗന്ദര്യമുള്ളതായിട്ട് എനിക്ക് തോന്നുന്നത് തലമുണിച്ച് സാരിയോ പാവാടയോ ഉടുത്ത് ഏറ്റവും അലങ്കരിക്കപ്പെട്ട അലങ്കരിച്ച അലങ്കരിച്ച തടവറകളായിട്ട് ജീവിക്കാൻ ഈ സ്ത്രീകൾ തയ്യാറല്ലോ അതായത് ഞാൻ ഉദ്ദേശിക്കുന്നതിൻ്റെ അടിയിൽ കിടക്കുന്ന വൈകാരികതയാണ് ഞാൻ പുരുഷന്മാരെ ആകർഷിക്കാൻ വേണ്ടി വേണ്ടിയ വസ്ത്രം സ്ത്രീകൾ എന്നുള്ളതൊന്നുമല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് ഞാൻ ഉദ്ദേശിക്കുന്നത് അതിൻ്റെ ആന്ത്രപൊളോജിക്കൽ എക്സ്പ്ലനേഷനാണ് ഞാൻ തരാനായിട്ട് ശ്രമിക്കുന്നത് അത് വളരെ അടിസ്ഥാനപരമായ സംഗതിയാണ് നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ കേരളത്തിന്റെ തന്നെ ചരിത്രം ഒരുപാട് ആന്ത്രപ്പോളജിക്കലായി ഒരുപാട് പേർ പോകണ്ട കേരളത്തിന്റെ ചരിത്രത്തിൽ സ്ത്രീയും പുരുഷനും അരയ്ക്ക് താഴെ മാത്രം വസ്ത്രം ധരിച്ചിരുന്നവരാണ് അല്ലേ ആ അതിൽ നിന്ന് എങ്ങനെയാണ് നമ്മൾ അരക്കു മുകളിലേക്ക് സ്ത്രീ വസ്ത്രം ധരിക്കുന്ന വിധത്തിലേക്ക് മാറിയത് എങ്ങനെയാണ് അല്ലെങ്കിൽ അതിനും കുറച്ചുകൂടി മുന്നോട്ട് പോയാൽ സ്ത്രീ പുരുഷന് മാത്രം നമ്മൾ എടുക്കേണ്ട ആവശ്യമില്ല കേരളം പലതുകൊണ്ടും വ്യത്യസ്തമാണ് ഈ തരത്തിന്റെ കാര്യത്തിലും കേരളം വ്യത്യസ്തമാണ് നമ്മുടെ ഈ മിഡിൽ ക്ലാസ് മൂല്യങ്ങൾ അതിരൂക്ഷമായിരിക്കുന്ന ഈ കേരളത്തിൽ ആണ് ഈ പ്രശ്നം മുഴുവനും നമുക്കറിയാം നമ്മളുടെ നഗ്നത കാണിച്ചു പറഞ്ഞ് എത്ര കുട്ടികൾ കേരളം ഹിന്ദി ബെൽറ്റിലേക്ക് പോകുകയാണെന്ന് അവർക്ക് ഇതൊന്നും പ്രശ്നമുള്ള കാര്യമല്ല കേരളത്തിനെ മാത്രം നമ്മൾ മാറ്റിയത് ശ്രീ ജേജപ്പള്ളത്ത് നഗ്നത ഇത്ര വലിയൊരു പാപമാണെന്ന് എങ്ങനെയാണ് നമ്മൾ നമ്മുടെ തലമുറയെ പുതിയ തലമുറയെ അടക്കം പറഞ്ഞു പഠിപ്പിച്ചത് എങ്ങനെയാണ് അത് മൂടിപ്പുതച്ച് നടക്കേണ്ട ഒന്നാണ് ഒളിപ്പിച്ചു വെക്കേണ്ട ഒന്നാണ് നിങ്ങളുടെ ശരീരം എന്ന ബോധ്യം കൊടുത്തു കൊണ്ടാണ് അതൊരു വലിയ പാപമായി മാറിയതും അതൊരു വലിയ കുറ്റമായി മാറിയതും അല്ലെങ്കിൽ വലിയ നഷ്ടബോധം ഉണ്ടാക്കിയതും ഒക്കെ എന്റെ ശരീരം മറ്റൊരാൾ കാണുന്നത് പ്രശ്നമാണ് എന്ന ബോധം നമ്മുടെ കുട്ടികളിൽ ഉണ്ടാക്കി കൊടുത്തത് ഈ വേഷവിധാനങ്ങളാണ് അതിൽ നിന്നൊരു മോചനമാണ് ചോദിക്കുന്നത് എൻ്റെ ശരീരവും നിന്റെ ശരീരവും ഒരുപോലെയാണെന്ന് നമ്മുടെ കുട്ടികൾ മനസ്സിലാക്കിയാൽ എന്താ അബദ്ധമാണ് അതിലുള്ളത് കേരളത്തിൽ പ്രത്യേക സാഹചര്യം ഉണ്ടാക്കാനുള്ള കാരണം ഈ മൂന്ന് പാട്രിയാറിക്കൽ റിലിജൻസ് ശക്തിയിൽ പ്രവർത്തിക്കുന്ന ലോകത്തിലെ തന്നെ ഏക സ്ഥലമാണ് കേരളം അതിൻ്റെ എല്ലാ പാണ്ഡവും പേറേണ്ടത് നമ്മളാണ് ഇന്നത്തെ ഈ സമൂഹമാണ് അതൊരു പരിധിവരെ സ്ത്രീകളാണെന്നുള്ള കാര്യം ഞാൻ അംഗീകരിക്കുന്നു എന്ന് വിചാരിച്ചു സ്ത്രീയും പുരുഷനും തുല്യമാണെന്ന് പറയുന്ന അല്ലെങ്കിൽ തുല്യത വരുത്താൻ വേണ്ടി വസ്ത്രത്തിൽ ആ മാറ്റം വരുത്തുന്നതിനെയാണ് ഞാൻ എതിർക്കുന്നത് അത് മാത്രമല്ല വസ്ത്രത്തിൽ ഇപ്പോൾ ഉദാഹരണത്തിന് സമീറ സനീഷ് ഇന്നത്തെ മനോരമ പത്രത്തിൽ ഒരു നിർദ്ദേശം വെച്ചിട്ടുണ്ട് അതായത് ഡിവൈഡഡ് സ്കേർട്ട് ഞാൻ അത് തന്നെ എത്രയോ നാളും മുമ്പ് തന്നെ ഞാനത് പറയുന്നതാണ് എന്ന് വെച്ചാൽ അതിൻ്റെ അകത്ത് ഞാൻ പറയുന്നത് മുഴുവൻ അടങ്ങിയിട്ടുണ്ട് ആ ഡിവൈഡ് എന്ന് പറഞ്ഞാൽ അത് ലൂസായിട്ടുള്ള വസ്ത്രമാണ് അവരുടെ സ്വാതന്ത്ര്യത്തിനെ അത് ഹനിക്കുന്നില്ല അവർക്ക് ഏത് സമയത്തും ഏത് രീതിയിലും എന്താണ് നേരത്തെ ആരോ ഒക്കെ പറഞ്ഞതുപോലെയുള്ള ഏത്